വലിയ മുതലാളിമാരോട് പണം വാങ്ങി ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പിയെ പറ്റി ഒരു അത്ഭുതവുമില്ല, ഞങ്ങൾക്ക് ഒട്ടുമില്ല. കാരണം എന്താ? അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റായി ഞങ്ങൾ മുമ്പേ വിശകലനം ചെയ്യുന്നതാണ്. ഈ ഗവൺമെന്റിന്റെ നിലപാട് ഈ വൻകിടക്കാർക്ക് വേണ്ടിയിട്ടാണ്. അദാനിക്ക്, അംബാനിക്ക്, അതുപോലുള്ള 1% വരുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണ സംവിധാനമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അത് അവരെ ചെലവിൽ തന്നെയാണ്, സ്വാഭാവികമായിട്ട് ഒന്നുമില്ലേ. അവരുടെ ചെലവിൽ പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോ അവരിൽ നിന്നാണ് പണം വാങ്ങുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം വായ്ത്താരികളാണ്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ രാജ്യത്തിലെ ജനങ്ങളോടാണ് ഞങ്ങൾ ഫണ്ട് വാങ്ങുന്നത്. ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. അതാ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്, ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. അപ്പൊ ചിലരും പറയാറുണ്ട്, സദാവേ ഈ കീശോന്ന് റിസീറ്റ് ഒഴിഞ്ഞ സമയമില്ല, വിമർശനായിട്ടാണ്. കീശോന്ന് റിസീറ്റ് ഒഴിഞ്ഞ സമയമില്ല, എപ്പോഴും പോകുമ്പോഴും പൈസയാണ് എന്നൊരു കാര്യം ഞാൻ അപ്പോഴും പറയാറുണ്ട്. കീശോന്ന് എപ്പോഴാണോ റിസീറ്റ് ഒഴിയുന്നത് അന്ന് പിന്നെ ഈ പാർട്ടിയില്ല, മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം ഇതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം. ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്നതിന് പകരം കോർപ്പറേറ്റുകളുടെ ചെലവിൽ പ്രവർത്തിച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടി വരിക. അതിന് പാർട്ടിയുണ്ട്, അതാണ് കോൺഗ്രസ്, അതാണ് ബി ജെ പി. ആ നല്ല തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ട് ജനങ്ങൾ തന്നെയാണല്ലോ ഫണ്ട് വാങ്ങുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഫണ്ട് പോകുന്നത് നടത്തുന്നത്. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ പൈസ ഇല്ലാണ്ടേ പോയി, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ലാന്ന്. 2000 കോടി രൂപ നേടിയ പോയേ. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ നടന്നു പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് വാങ്ങിയല്ലോ നിങ്ങൾ 2000 കോടി. ആ കോടി എവിടെ പോയി? കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പണം ഇല്ലാതെ പോയേ. അപ്പൊ ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാടയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റത്തിന്റെ വക്താക്കളാണ് ഇവരെല്ലാം. അത് ഈ രാജ്യത്ത് തുറന്നു പറയാൻ സാധിച്ചത് സഖാവ് സീതാറാം യെച്ചൂരി തന്നെ കൊടുത്ത ഒരു കേസിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ടും ഉരുണ്ട് കഴിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ പറഞ്ഞു എല്ലാം വളരെ വേഗം പരസ്യപ്പെടുത്തണം. ഒരു തീയതി പറഞ്ഞിരുന്നു, ഇത്രാം തീയതിക്ക് മുമ്പ് പരസ്യപ്പെടുത്തണം. അതിന്റെ തലേ ദിവസം എസ് ബി ഐ അങ്ങോട്ടേക്ക് പോവാണ് കോടതിയിലേക്ക്. കോടതിയോട് തീരുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് ഇതെല്ലാം ശേഖരിക്കാൻ 2-3 മാസം വേണം. അപ്പൊ എസ്ബിയുടെ 2-3 മാസം വേണമെന്ന് കോടതി പ്രകോപനപരമായി. കോടതി പറഞ്ഞു ഒരു ദിവസം തരില്ല. അവർ പറഞ്ഞ ആ തീയതിക്ക് ഇതിന്റെ മുഴുവൻ വിവരവും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ അന്ന് വൈകുന്നേരം പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റ രീതിയിൽ അതതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. 3 മാസം സാവകാശം വേണമെന്ന് പറഞ്ഞ എസ് ബി അന്ന് തന്നെ പോയി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിവെടുക്കുന്നു. അപ്പോ മുട്ടുപറിച്ച് ഇതിൽ ഉടനെ പോയി ആ വിവരങ്ങൾ അവരെ വൈകി മുഴുവൻ വിവരമുണ്ടല്ലോ, അത് വിവരമെടുക്കാൻ വലിയ പ്രയാസമുണ്ടോ പണ്ടത്തെ പോലെ? ആ വിവരങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു, അവരാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് കൃത്യമായ കണക്ക് കിട്ടിയത്. ആരാണ് കൊടുത്തത്? ആരോടാണ് വാങ്ങിയത്? കോടി കൂടുതൽ നൽകിയ നടത്തിയിട്ടുള്ള നിരവധി ആളുകളോട്, കള്ളപ്പണക്കാരോട്, ഏറ്റവും ശക്തമത്തായ രീതിയിൽ രാജ്യ വിമർശനം നടത്തുന്നവരോട് എല്ലാം പണം വാങ്ങിയിരിക്കാൻ, പണം കിട്ടിയ പോലൊന്നും വേണ്ട. അദാനിയാണ്, അദാനി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്ക് മാരാക്കി ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒന്നാമത്തെ ആള് അദാനിയാണ്. അദാനിയാണ് ഗുരു ശിക്ഷയെ ബന്ധം ഈ നരേന്ദ്രമോദിയായിട്ടും. 0.5 ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ ആസ്തി. നല്ലപോലെ മനസ്സ് വെച്ചോളൂ, പുതിയോത്തിന് വന്ന രണ്ടെങ്കിലും കാര്യമുണ്ട്. 0.5 ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ എന്ത്, അതൊരു പ്രധാനപ്പെട്ട പദമാണ്, അദാനിയുടെ ആസ്തി. വരുമാനമല്ല, വരവല്ല, ആസ്തി. ഈ ആസ്തി ഇപ്പോഴത്രീ എത്രയാ?
11.44 ലക്ഷം കോടിയെ എങ്ങനെയാ അധ്വാനിച്ചുണ്ടാക്കി, അല്ല ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയത്? ഈ അദാനിക്ക് എന്ത് ബുദ്ധി? അദാനിക്ക് വേണ്ടി അല്ല ബുദ്ധി ഉപയോഗിക്കുന്നത്, വിലക്ക് വാങ്ങിയവരല്ലേ, അവരുടെ വിലക്ക് വാങ്ങിയ ബുദ്ധിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് മുഴുവൻ, ഈ സമ്പത്ത് മുഴുവൻ ഇവന്റെ കയ്യിലേക്ക് എത്തിയത് 11.44 ലക്ഷം കോടി ഉറപ്പിക, ലോകത്തിലെ തന്നെ വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് എത്താൻ അദാനിയെ സഹായിച്ചത് നരേന്ദ്രമോദിയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അദാനിക്ക് കൊടുത്തു. അദാനിക്ക് മാത്രമല്ല അംബാനിക്കും കൊടുത്തു. 1% കയ്യിലാണ് ഇന്ത്യയിൽ, 1% കയ്യിലാണ് 39.5% സമ്പത്തുള്ളത്. 40% സമ്പത്ത് 1% കയ്യിലാണ്. 79% സമ്പത്ത് 10% കയ്യിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ ഭരണം. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ കൃത്യമായ ഉള്ളുവെളി അതാണ്. ആ കാര്യം നല്ലതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഇവിടെ അദാനി 0.5 ലക്ഷം കോടിയിൽ നിന്ന് 11.44 ലക്ഷം കോടിയിലേക്ക് എത്തുന്നതിന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു, അതൊക്കെ വാങ്ങി. ചെറിയ വിലക്ക്, ചൂട് വിലക്ക് വാങ്ങാൻ വേണ്ടി പണം കിട്ടിയത് എവിടുന്ന പറഞ്ഞു? കുറച്ച് എക്കണോമിക്സ് ആണ്, ഒന്നും മനസ്സിലാവില്ല. പറഞ്ഞു എവിടുന്നാ വാങ്ങിയേ ഈ പണം? എവിടുന്നാ കിട്ടിയേ? പറ അതായത് ഏതെങ്കിലും മുതലാളി സ്വന്തം കൈയുള്ള പണം എടുത്തു, അല്ലെങ്കിൽ സ്വന്തം കൈയാളി പണമുണ്ടോ? ഏത് പണം? പൊതുമേഖലാ ബാങ്കിലെ പണം എത്ര എത്രന്നുള്ളതിന് ഇപ്പൊ കൃത്യമായ കണക്കുണ്ട്. അതായത് അദാനിക്കും അംബാനിക്കെല്ലാം നമ്മുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ചൂടുവിലക്ക് വിറ്റപ്പോ അവർക്കത് വാങ്ങിക്കൂട്ടാൻ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശാധികൃത ബാങ്കിൽ നിന്ന് അവർ ലക്ഷക്കണക്കിന് കോടി രൂപയെ കടം വാങ്ങി. ആ കടം വാങ്ങിയ പണമൊന്നും തിരിച്ചടച്ചില്ല. അപ്പോഴതിനൊരു പേരുണ്ട്, പുതിയ പേര്, തിരിച്ചടക്കാത്ത, തിരിച്ചു കിട്ടാത്ത പണം. അതിനെന്താ പണം പേര്? കിട്ടാക്കുറ്റി. റിസർവ് ബാങ്കും ഇന്ത്യ ഗവൺമെന്റും കൂടി തീരുമാനിച്ചു എഴുതി തള്ളാൻ. ആദ്യം ശ്രദ്ധിച്ചോ, 11.5 ലക്ഷം കോടി എഴുതി തള്ളി ആദ്യം. പിന്നെ 8.5 ലക്ഷം കോടി എഴുതി തള്ളി. അതേ രണ്ടുകൂടി വേഗം കൂടി പറയണം. ആദ്യം 11.5 ലക്ഷം കോടി, പിന്നെ 8.5 ലക്ഷം കോടി. എത്രയാ? 20 ലക്ഷം കോടി രൂപ നമ്മുടെ ബാങ്കിലുള്ള പണം എഴുതി തള്ളി.